Hello everyone, welcome back. This is Nirajana here from Dio Tales. In this video, we are going to talk about a product. Skin care and makeup are equal importance to a clean ingredients brand. That is parabens, silicone sulfates, clean formulations. These are the two strobe cream colors. One is pinkish tone and golden tone. Golden R is a shimmering and hydrating strobe cream. That's what I am going to tell you. I will give you a link to strobe cream in the description box. Check out this video. It's not about this product alone. It is going to be in general about strobe creams. There are some affordable strobe creams in the market. That's the link in the description box. So, check out that. Alright, let's start. What is strobe cream? This strobe is strobe lighting. Basically, it's a full bright glowy look. That's the meaning of strobe cream. This basically ഒരു മോയിസ്ചറൈസർ ആയിട്ടാണ്. അതായത് ഒരു ഗ്ലോ തരുന്ന മോയിസ്ചറൈസർ. ഇലുമിനേറ്റിംഗ് മോയിസ്ചറൈസർ അങ്ങനെയൊക്കെ വിളിക്കും. ലാക്മേയുടെ ഒരു ലൂമി മോയിസ്ചറൈസർ അത് ഭയങ്കര ഫേമസ് ആണ്. അതും ഒരു തരത്തിലുള്ള സ്ട്രോബ് ക്രീമാണ്. അപ്പം ആകെ മൊത്തം ഫേസിന് ഒരു ഗ്ലോ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ സ്ട്രോബ് ക്രീമിനെ കരുതുന്നത്. അപ്പോൾ ഇത് പൊതുവെ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇത് അപ്ലൈ ചെയ്യും ഫുൾ ഫേസിൽ ഒരു മോയിസ്ചറൈസറിന് പകരമോ അല്ലെങ്കിൽ മോയിസ്ചറൈസറോടൊപ്പമോ അതിൻ്റെ പുറത്ത് ഫൗണ്ടേഷൻ ഇട്ടിട്ട് മേക്കപ്പ് ചെയ്യുന്നവരുണ്ട്. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷനോട് മിക്സ് ചെയ്യാം, മോയിസ്ചറൈസറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇപ്പോൾ അത്യാവശ്യം നെക്കൊക്കെ കാണുന്ന രീതിയിലുള്ള ഡ്രസ്സാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ നിങ്ങൾ നെക്കിലും കോളർ ബോൺ ഈ ഏരിയയിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ ഒരു സട്ടിൽ ഗ്ലോ കിട്ടും. കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് ബേസിക്കലി ഈ ഒരു ഗ്ലോ കിട്ടാനായിട്ട്. ബേസിക്കലി നിങ്ങൾക്ക് എവിടെയൊക്കെ ഒരു ഗ്ലോ വേണം, പക്ഷേ നിങ്ങൾക്ക് ഹൈലൈറ്ററിൻ്റെ ആ ഒരു ബ്ലൈൻഡിങ് ഇഫക്റ്റ് വേണ്ട, കുറച്ച് ജെൻറ്റിലായിട്ട് മതിയെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ എ സ്ട്രോബ് ക്രീം. പക്ഷേ ഞാനിത് യൂസ് ചെയ്യുന്നത് ഒരു ഹൈലൈറ്റർ ഉപയോഗിക്കുന്നത് പോലെയും അതുപോലെ തന്നെ ഫേസിന് ഫുൾ ഗ്ലോ തരുന്ന രീതിയിലും. അതായത് നമ്മൾ ഹൈലൈറ്റർ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, ഈ ബ്ലഷ് കോൺടൂർ ഹൈലൈറ്റർ നമ്മളത് കേട്ടിട്ടുണ്ട്. അത് നല്ലൊരു ഹെവി ഡ്യൂട്ടി മേക്കപ്പ് ടൈമിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ചീക്സിനൊരു ഹൈലൈറ്റ് കിട്ടാൻ പുരികത്തിനടിയിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ അത് ഭയങ്കര പക്ക മേക്കപ്പ് ലുക്കാണ്. ഇപ്പോൾ നമ്മൾ ചുമ്മാ കണ്ണെഴുതി വെറുതെ കുറച്ച് ഹൈലൈറ്റ് ഇട്ടോട് പോയി കഴിഞ്ഞാൽ അത്ര ഭംഗിയായിരിക്കില്ല. കാരണം എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ടല്ലോ അത് കാണുന്നവർക്ക് തോന്നും. എന്നാൽ സ്ട്രോബ് ക്രീം അങ്ങനെയല്ല. സ്ട്രോബ് ക്രീം ഇട്ട് കഴിഞ്ഞാൽ ഡെയിലി വെയർ ലുക്കിനാണെങ്കിലും പാർട്ടി വെയർ ലുക്കിനാണെങ്കിലും ഒക്കെ തന്നെ നല്ലൊരു ഗ്ലോ സ്കിന്നിന്. എന്നാൽ മേക്കപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ അറിയില്ല. അങ്ങനെയാണ് സ്ട്രോബ് ക്രീമിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോൾഡൻ സ്ട്രോബ് ക്രീം ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ബേസിക് മേക്കപ്പ്, അതായത് ഇപ്പം നമ്മൾ ജസ്റ്റ് കണ്ണെഴുതി മുഖത്ത് ജസ്റ്റ് മോയിസ്ചറൈസർ മാത്രം എന്തെങ്കിലും ഇട്ടു, അല്ലെങ്കിൽ ജസ്റ്റ് കോമ്പാക്ട് ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തു, അതിനുശേഷം ഈ സ്ട്രോബ് ക്രീം എടുത്തിട്ട് ഞാൻ എൻ്റെ രണ്ട് ചീക്സിലും അപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് ആദ്യം കാണുമ്പോഴത്തേക്കും നല്ലൊരു ഭയങ്കര കളറാണല്ലോ, ഭയങ്കര ബ്ലൈൻഡിങ് ടിൻ്റ് ആണല്ലോ എന്ന് തോന്നും. പക്ഷെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ജസ്റ്റ് ഒരു നല്ലൊരു ഗ്ലോ മാത്രമേ കാണൂ. എന്നാൽ ഭയങ്കരമായിട്ട് എൻ്റെ ഹൈലൈറ്റർ ഒന്നും ഇട്ട പോലത്തെ അങ്ങനത്തെ ഒരു തിളക്കമല്ല കാണുക, ഒരു നല്ലൊരു സട്ടിൽ ഗ്ലോ, അതാണ് ആ വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ചീക്സിലും അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ ഈ മുഖമൊക്കെ തിരിക്കുന്ന സമയത്ത് കാണാം ഈ ചീക്സിന് ആ എന്താ തുടുതുടുപ്പ്, അല്ല തുടുപ്പ് വരില്ല, അത് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യണം, എന്താ ഒരു മിനുക്കം എന്ന് തോന്നുന്ന രീതിയിൽ ഈ കവളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ തിളങ്ങിയിരിക്കും. ചില ആൾക്കാർക്ക് അത് ഫുൾ ഫേസ് അപ്ലൈ ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പോൾ പൊതുവെ കുറച്ച് ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ മുഖത്തിലൊരു തിളക്കം കാണും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഫുൾ ഫേസ് അപ്ലൈ ചെയ്യണമെന്നില്ല. പക്ഷേ നമുക്ക് ചീക്സിൽ മാത്രം അല്ലെങ്കിൽ പുരികത്തിനടിയിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ട്. ഇത് നമുക്ക് ഐഷാഡോ ആയിട്ട് കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്, മൂക്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ബേസിക്കലി എവിടെയൊക്കെ ഒരു ഗ്ലോ വേണോ നിങ്ങൾക്ക് അവിടെ എല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്, ഫുൾ ഫേസിലും ചെയ്യാം. ഇപ്പം ഈ ഒരു ഫോർമുലേഷൻ്റെ മെച്ചം, ഈ ഇലാനയുടെ എനിക്കിഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് ഒരു മാറ്റിഫൈങ് ഒരു ഫീലാണ്. അപ്പം നമുക്ക് സ്കിന്നിൽ ഇങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്ത പോലെ തോന്നുക, അല്ലെങ്കിൽ ഒരു ഗ്രീസി ഫീലിംഗ്, അതിൻ്റെ എന്തോ അപ്ലൈ ചെയ്ത് ഒരു ഓയിലിനെസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങ് മറക്കു പോകും നമ്മൾ സ്കിന്നിൽ ഇട്ടിട്ടുണ്ട്. എന്നാൽ നല്ല ഗ്ലോ ആണ്. ഒരു ഈസിലി ഒരു 10-12 മണിക്കൂർ നമ്മുടെ സ്കിന്നിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ വെറുതെ പുറത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഗ്ലോയി ലുക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷനും കൺസീലറും ഒന്നും ഇടേണ്ട, ജസ്റ്റ് ഇച്ചിരി സ്ട്രോബ് ക്രീം എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി, കിടലൻ ലുക്കായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ അഫോർഡബിൾ ആണ്, 50 ml ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി. ഈ 50 ml എന്ന് പറയുമ്പോൾ നമ്മളിത് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് ഇത് കുറേ നാൾ നീണ്ടു നിൽക്കും. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി നമുക്ക് ചീക്സിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് നോൺ കൊമഡോജനിക് ആണ് എന്ന് പറഞ്ഞാൽ, ഇപ്പം
ഓൾറെഡി ആക്നെ പ്രോൺ സ്കിന്നിനൊക്കെ ആണെങ്കിൽ ക്ലോഗിംഗ് ഒന്നും ഉണ്ടാക്കത്തില്ല. നിങ്ങൾക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. ജെൻഡർ ന്യൂട്രൽ ആണ്, എല്ലാ ജെൻഡറിനും യൂസ് ചെയ്യാം. ഒരു സ്കിൻ ടൈപ്പ് ലിമിറ്റേഷനോ അല്ലെങ്കിൽ ജെൻഡർ ലിമിറ്റേഷനോ ഒന്നും ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് സ്ട്രോബ് ക്രീം എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ ഇത് ഭയങ്കര മേക്കപ്പ് സാധനമായിട്ട് തോന്നുകയാണെങ്കിലും പലപ്പോഴും ഞാൻ ഇട്ടുകൊണ്ട് പുറത്തു പോകുമ്പോൾ ആൾക്കാർ നല്ല തിളക്കമുണ്ട് ഇന്ന് ഫേസിന്, എന്താണ് ഇന്ന് ഫേസ് മാസ്ക് കിട്ടോ എന്നൊക്കെ ചോദിക്കും. ആക്ച്വലി ഫേസ് മാസ്ക് അല്ല, സ്ട്രോബ് ക്രീമാണ്. അതും ഈ പർട്ടിക്കുലർ ബ്രാൻഡ് ആണെങ്കിൽ ഇതിന് നല്ല ഇൻഗ്രീഡിയൻസ് ആണ്. പൈനാപ്പിൾ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ബ്ലാക്ക് ബെറീസ്, ഹോഹബ ഓയിൽ, അവക്കാഡോ, അപ്പം നല്ല ഇൻഗ്രീഡിയൻസും ആണ്. സ്കിന്നിന് നല്ലതാണ്, കാണാനും ഗ്ലോ ആണ്. വെറുതെ മേക്കപ്പ് ഇടാനാണെങ്കിലും നല്ല പാർട്ടിക്ക് പോകാനാണെങ്കിലും ചുമ്മാ പുറത്തു പോകാനാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഒരു ഓൾറൗണ്ടർ പ്രൊഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് സ്ട്രോബ് ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ട്രോബ് ക്രീം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മേക്കപ്പ് റുട്ടീൻ തന്നെ, നിങ്ങളുടെ ഫുൾ മേക്കപ്പ് ലുക്കിനെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഡൂ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സ്ട്രോബ് ക്രീമുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. ഇങ്ങനത്തെ ഒരു ബേസിക് വീഡിയോ ഗൈഡ് ഞാൻ ചെയ്യുന്നുണ്ട്. സ്ട്രോബ് ക്രീംസ് മാത്രമല്ല, സൺസ്ക്രീൻ, മേക്കപ്പ് റിമൂവേഴ്സ്, സെറ്റിംഗ് പൗഡർ, ഫൗണ്ടേഷൻ, കളർ കറക്ഷൻ, കൺസീലിംഗ്, ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് കൊഞ്ച് ഡീറ്റെയിൽ ആയിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിഷ്യൽ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. വി വിൽ മീറ്റ് അഗൈൻ വിത്ത് അനദർ. അൻടിൽ ദെൻ, ടേക്ക് കെയർ. ബൈ.